അസ്സലാമു അലൈക്കും. അപ്പം നമുക്കിന്നേ കട്ട് ചെയ്ത് വെച്ച കുർത്തി തയ്ക്കണ്ടേ? അപ്പോൾ 1.25 മീറ്റർ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ കുർത്തി കട്ട് ചെയ്ത് വെച്ചത്. ഇതാ തയ്ച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് കുർത്തിയുടെ അവസ്ഥ. അടിപൊളി കുർത്തിയാണ് കേട്ടോ. അപ്പം പലരും പറഞ്ഞായിരുന്നു ഈ ബ്ലൂ കളറ് സെൻറ്ററിൽ വെക്കായിരുന്നു എന്ന്. അതുപോലത്തെ പറഞ്ഞാൽ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാണിച്ചു തന്നത് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാ മോഡലും നിങ്ങൾ കണ്ട് പഠിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ദാ ഇതാണ് കുർത്തി അടിച്ചു കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം എങ്ങനെയാണെന്ന് നോക്കാം. നെക്ക് ഞാൻ ക്യാൻവാസിലൊന്നും അല്ലാട്ടോ വെട്ടിയത്, ചുമ്മാ വെട്ടുകയാണ് ചെയ്തത്. ദാ ഇതേപോലെ തന്നെ, അതായത് ഈ നെക്ക് ഇതിപ്പോൾ ബാക്ക് നെക്കാണ്. ഇതിൻ്റെ വീതി കൊടുത്തേക്കുന്നത് മടക്കി ഇട്ടതിന് ശേഷം 3.25 ഇഞ്ച്, ഇറക്കം 3 ഇഞ്ച് കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ വിട്ട് എന്ന് പറയണത് മടക്കി ഇടുമ്പോൾ 3.25ഉം ഇറക്കം 6 ഇഞ്ചുമാണ് ഞാൻ എടുത്തത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു അളവിനൊക്കെ ഈ ഒരു അളവിൽ തന്നെ നെക്ക് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ദാ ഞാൻ നെക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, ക്യാൻവാസ് ഒന്നും വെച്ചിട്ടില്ല, ചുമ്മാ കട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതിൽ ഞാൻ ഫേസിംഗ് ആണ് വെക്കുന്നത്. ഫേസിംഗ് എന്ന് പറയണത് ദാ ക്രോസ് പീസാണ് കേട്ടോ. 1.5 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും ചരിവോ വളവോ ഒന്നും ഇല്ലാണ്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ക്രോസ് പീസ് എടുത്ത് വെച്ചാൽ നമുക്ക് നെക്ക് അതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. വലിയ കാര്യമായ ഡിസൈനിങ് ഒന്നുമല്ല, എങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ദാ ക്രോസ് പീസ് ആദ്യം ഒന്ന് മടക്കി ജോയിൻ ചെയ്തെടുക്കണം. അതായത് ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് സൈഡ് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പൊ അറ്റം വരെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോ ഈ നമ്പർ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെ നമ്പറാണ് സ്റ്റാർട്ട് ചെയ്തത്. പുതിയ മെത്തേഡിലാണ് കേട്ടോ, അതായത് വാട്സപ്പിലൂടെ തന്നെയാണ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യണത്. പക്ഷേ വെബ്സൈറ്റ് വഴി, അതായത് ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് അയച്ചു തരുന്നത്. അപ്പോൾ പിന്നെ എന്താ ഗുണം എന്നറിയോ, ഈ ക്ലാസ്സിൻ്റെ വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് കയ്യിൽ നിന്ന് നഷ്ടപ്പെടില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ വാട്സപ്പ് ആകുമ്പോൾ കുറേ നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോസ് നഷ്ടപ്പെട്ടു പോകുമല്ലോ. ഇതാകുമ്പോൾ നിങ്ങളുടെ ഫോണിൽ എപ്പോഴും ആ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്നലെ പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വെറും 3000 രൂപയ്ക്ക് ഞാൻ എന്തൊക്കെയാണ് പഠിപ്പിക്കണേന്നുള്ളതിൻ്റെ ലിസ്റ്റ് കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം. നിങ്ങളതൊന്ന് കണ്ടിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. അടിപൊളി ക്ലാസ്സാണ്, ഒട്ടും മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതാ നോക്കി, നമ്മൾ കഴുത്തിൽ ഫേസിങ് വെച്ച് കൊടുക്കാൻ പോവാണ്. ഫേസിങ് അതാ നീളത്തിൽ ക്രോസ് പീസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യണ എവിടെയാണെന്ന് നോക്കി, നല്ല വശത്തല്ല ചീത്ത വശത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. ചുമ്മാ നെക്കിലൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ റെഡിമെയ്ഡ് കുർത്തിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്നൊക്കെ. പക്ഷേ വളരെ ഈസിയാണ് ഈ സംഭവമൊക്കെ ചെയ്യാൻ. നമുക്ക് ക്യാൻവാസ് വെച്ച് ചെയ്യണേനേക്കാളും ഈസിയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യണേൻ്റെ ഇടയ്ക്ക് ബോബിനിൽ നൂല് തീർന്നുപോയി, അത് രണ്ടാമത് ചുറ്റിയിട്ട് ഞാൻ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചീത്ത വശത്താണ് നമ്മൾ ആ ക്രോസ് പീസ് വെച്ചിട്ടുള്ളത്. രണ്ടാക്കി മടക്കി അടിച്ച ക്രോസ് പീസാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടക്കി അടിച്ചതിനാ വെച്ചാൽ ഒത്തിരി കട്ടി വേണം അവിടെ. അതുകൂടാതെ തന്നെ നല്ല ഒരേ ലെവലായിരിക്കണം. അപ്പം നമ്മൾ ഈ ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ചുമ്മാ അങ്ങ് കട്ട് ചെയ്തെടുക്കരുത്. സ്കെയിൽ വെച്ചൊക്കെ മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് രീതിയിൽ തന്നെ എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കഴുത്തടിച്ച് മറിച്ച് വരുമ്പോൾ ആ കഴുത്തിൻ്റെ ആ പാറ്റേൺ വരുമല്ലോ, ഇത് നല്ല വശത്തേക്ക് മറിഞ്ഞ് വരുമല്ലോ. അപ്പോൾ എന്താ പറ്റുക, അതിൻ്റെ വീതി വ്യത്യാസം വരും. അപ്പോൾ വീതി വ്യത്യാസം വരാതിരിക്കാൻ കറക്റ്റായിട്ട് കറക്റ്റ് വീതിയിൽ അടിച്ചെടുക്കുക. അതുപോലെ തന്നെ ഇതേ നെക്ക് ആ സൈഡിലൂടെ അടിച്ചെടുക്കുക, അതും ഒരേ ലെവലിൽ തന്നെ ആയിരിക്കണം. 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് വേണം കേട്ടോ അതടിക്കാനായിട്ട്. ഇനി കൂടുതൽ വന്ന ഭാഗങ്ങൾ നമുക്ക് വെട്ടിക്കളയാം. ഇനി ഇതൊന്ന് പതിച്ചടിക്കണം. പതിച്ചടിക്കണം എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിലേ, ഇതിൻ്റെ ഇത് ഇപ്പുറത്തേക്കാണല്ലോ വരണത്, പക്ഷേ തയ്യൽ മുകളിൽ കാണരുത്. അപ്പം നമ്മളിങ്ങനെ നോക്കിയിട്ട് നമ്മുടെ അകത്തുള്ള തുണിയുണ്ടല്ലോ അതിൻ്റെ മുകളിൽ വേണം തയ്ക്കാനായിട്ട്. ഇതാ ഈ തുണിയിൽ, അത് ഇവിടെ നിന്ന് അടിക്കണമെങ്കിൽ അടിക്കാം, അല്ലെങ്കിൽ ഞാൻ വേറൊരു മെത്തേഡ് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇങ്ങനെ കമത്തിയിടുക, എന്നിട്ട് ഇതാ കണ്ടോ ആ തയ്യൽത്തുമ്പ് ഇങ്ങോട്ട് വെച്ചിട്ട് നമ്മുടെ ചുരിദാറില്ലേ, അതായത് നെക്കിൻ്റെ പീസല്ല ആ ക്രോസ് പീസല്ല, ചുരിദാറിൻ്റെ പീസിലേക്ക് ആ തുമ്പ് ഇങ്ങോട്ട് ഇട്ടിട്ട്, അതായത് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് ആ കഴുത്തിൻ്റെ ആ റൗണ്ടിൽ അടിച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യണത് ചുരിദാറിൻ്റെ മെറ്റീരിയലിലാണ് ആ ക്രോസ് പീസിലല്ല അടിക്കണത് കേട്ടോ. ഓക്കെ, അപ്പോൾ തയ്യൽത്തുമ്പ് നമ്മുടെ ചുരിദാറിൻ്റെ മെറ്റീരിയലിലേക്ക് ഇങ്ങനെ വീണ് കിടക്കണം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എനിക്കിങ്ങനെ ചെയ്ത് കാണിക്കാൻ തോന്നുന്നു നിങ്ങളുടെ അടുത്ത് വന്നിരുന്നിട്ട്. അപ്പോൾ അതാ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് പതിച്ചടിച്ച് വെച്ചാൽ മതി കേട്ടോ. കണ്ടോ, പതിച്ചടിച്ചിട്ട് കഴുത്തിൻ്റെ തുമ്പത്ത് അടിക്കണം എന്നില്ല, ആ എൻഡിൽ അടിക്കണം എന്നില്ല. ഇതൊന്ന് അവിടെ അറ്റാച്ച് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി അടിക്കാം. അപ്പോൾ അടിക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കും ചുളുങ്ങിയിട്ടുണ്ട് എന്നൊക്കെ. ഒട്ടും ചുളുങ്ങൂല കേട്ടോ, തേച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടിരിക്കും. ഞാൻ തേച്ചും കൂടെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ നെക്ക് അടിച്ച് നോക്കൂ. അപ്പോൾ നൈറ്റിയിലൊക്കെ അടിക്കാട്ടോ ഇതുപോലെ. പിന്നെ പെട്ടെന്ന് തയ്ച്ചെടുക്കാനുള്ള ഡ്രസ്സിലൊക്കെ ഈ ക്യാൻവാസ് വെക്കാൻ മടിയുള്ളവരുണ്ടാവും, അതുപോലെ തന്നെ ക്യാൻവാസ് വെച്ചാൽ ഒട്ടാത്തവരുണ്ടാവും. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ക്യാൻവാസ് ഒട്ടണില്ല ഒട്ടണില്ല എന്ന്. നല്ല വെയിറ്റ് ഉണ്ട് അയൺ ബോക്സിനെങ്കിൽ ഒരു മിനിമം ചൂടിൽ നന്നായിട്ട് ഒട്ടിക്കിട്ടും കേട്ടോ. ഏത് ക്യാൻവാസും ഒട്ടിക്കിട്ടും. അതിൻ്റെ അകത്ത് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വെള്ളം തെളിച്ചിട്ടാണ് ഒട്ടിക്കണത്, അങ്ങനെയൊക്കെ ഒട്ടിച്ച് നോക്കിയിട്ട് ഒട്ടിയില്ല. പക്ഷേ വെള്ളം തെളിച്ചാലൊന്നും ഒട്ടില്ല കേട്ടോ. ഇത് ചൂടാവുമ്പോൾ ആ പശ ഉരുകണം, ഉരുകിയിട്ടാണ് നമ്മുടെ തുണിയിലേക്ക് പിടിക്കണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ചെയ്യരുത്, അത് ഒന്ന് ശ്രമിച്ചാൽ ഒട്ടിക്കിട്ടും കേട്ടോ. അപ്പോൾ ആ നെക്കിൽ ആ പീസ് നമുക്കിങ്ങനെ അടിച്ചെടുക്കാം. അപ്പോൾ ഇതെന്ത് എളുപ്പമാണ് ഈ ചുരിദാർ, ക്യാൻവാസ് വേണ്ട ഒന്നും വേണ്ട, പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അറ്റം വരെ അടിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് അത്ര ഭംഗി തോന്നില്ല, പക്ഷെ അതൊന്ന് അയൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് അടിച്ചെടുക്കേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ തേച്ചപ്പോൾ കണ്ട സൂപ്പറായില്ലേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. തേച്ചത് ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാക്കിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയോ, നോർമൽ ക്രോസ് പീസ് തന്നെ വെച്ചിട്ട്, അതായത് ആ ബോഡി കളർ തന്നെ വെച്ചിട്ട്, നീല വെച്ച് അടിക്കേണ്ട കാര്യമില്ലല്ലേ, ഇത് ഉള്ളിലേക്ക് പോണ ഭാഗമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് ഞാൻ നമുക്ക് നെക്കിൽ ഫേസിങ് വെച്ച് കൊടുക്കാം. നെക്കിൽ ബാക്ക് നെക്കിൽ കേട്ടോ, നെക്കിൽ വെക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ വെച്ച പോലെ രണ്ടാക്കി മടക്കിയിട്ട് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഇതാ ഇതുപോലെ നമ്മൾ സാധാരണ വെക്കൂലേ അതേപോലെ നമുക്കിങ്ങനെ വെച്ചെടുക്കാം കേട്ടോ. ആ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചു പോയാൽ മതി, എന്നിട്ട് അകത്തേക്ക് മടക്കി ഞാൻ എപ്പോഴും കാണിച്ചു തരാറില്ല, അതേപോലെ തന്നെ അടിക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ ചേരാനുള്ളവർ നമ്പർ മറക്കണ്ട, നോട്ട് ചെയ്തോളൂ, കമൻറ്റ് ബോക്സിൽ ചെക്ക് ചെയ്തോളൂ, അടിപൊളി ക്ലാസ്സാണ് കേട്ടോ. ഇനി ഞാൻ ധൈര്യപൂർവ്വം പറയാം, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരിക്കലും വീഡിയോ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് അത് എപ്പോഴും കണ്ടോട്ടെ. ഒരിക്കലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിങ്ക് പോയാൽ പോട്ടാ, അത് ഞാൻ പറയാം. ലിങ്ക് ഞാൻ വാട്സപ്പ് വഴി തന്നെ ഇട്ട് തരണത്, ലിങ്ക് കളയരുത്, കളയാതെ നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വീഡിയോ കിട്ടും. ഓക്കെ, അപ്പോൾ അടിപൊളി ക്ലാസ്സാണ്, നല്ല ക്ലാരിറ്റിയിലും ക്ലിയർ ആയിട്ടും കിട്ടും. വാട്സപ്പിൽ വീഡിയോ പോലെ അല്ല ഇത്, അതായത് യൂട്യൂബിൽ നമ്മൾ വീഡിയോ കാണൂലേ അതേപോലെ തന്നെ, പക്ഷേ മറ്റാർക്കും കാണാൻ പറ്റില്ല, നിങ്ങൾ ഫീസ് അടക്കുന്ന പിള്ളേർക്ക് മാത്രം കിട്ടുന്ന രീതിയിലാണ് കേട്ടോ. പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് വെബ്സൈറ്റ് വഴി, പക്ഷേ ഞാനത് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ വാട്സപ്പ് അപ്ഡേഷനൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴേ നമുക്ക് വീഡിയോസ് അങ്ങോട്ടും കൂടെ സെൻഡ് ചെയ്യാനും ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ നമുക്കത് എടുത്ത് ഡൗൺലോഡായി വരാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുന്ന അത്രയും ലാഘവത്തിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. എന്താ വെച്ചാൽ ഞാനിത് ഈ ഒരു മെത്തേഡ് എടുക്കാൻ കാരണം എന്താണെന്നറിയോ, പലരും മുമ്പ് പഠിച്ചവര് വീഡിയോ നഷ്ടപ്പെട്ടു പോയി, ഫോൺ തയ്യുന്ന താഴെ വീണപ്പോൾ വീഡിയോ പോയി, അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എനിക്ക് മെസ്സേജാണ്. നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് പഠിപ്പിക്കും, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് റിപ്പീറ്റ് ഈ വീഡിയോസ് എല്ലാം ഇട്ട് കൊടുക്കും. അവരുടെ ഫോൺ ഹാങ് ആവുകയോ ചീത്താവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഈ വീഡിയോ നഷ്ടപ്പെടുകയാണ്. പക്ഷേ അതെൻ്റെ മിസ്റ്റേക്ക് അല്ല, എന്നാലും ചോദിച്ചു വരണവരോ പിന്നീട് ഞാൻ വീഡിയോസൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ. പിന്നെ ഗ്രൂപ്പിലായതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അങ്ങനെയും വീഡിയോ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതങ്ങനെ ഒന്നും ചെയ്യണ്ട, ലിങ്ക് നമ്മുടെ കയ്യിലുണ്ടായാൽ മതി, നമുക്ക് വീഡിയോ എപ്പോഴും നമുക്ക് എടുത്ത് നോക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ദാ ഇതാണ് ബാക്ക് നെക്ക് ചെയ്ത് കണ്ടല്ലോ. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടണം. ഷോൾഡർ കൂട്ടണം എങ്ങനെയാണെന്നൊക്കെ അറിയാലോ, ഞാൻ ടക്ക് ഇടുന്നില്ല കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നാമത്തെ ഫ്ലോയി മെറ്റീരിയലാണ്, റയോൺ മെറ്റീരിയലാണല്ലോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല, ടക്കും കൂടെ ഇട്ട് കഴിയുമ്പോൾ ബാക്കിൽ നല്ല ഷേപ്പായിരിക്കും. അപ്പം നമുക്കേ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് ഞാനൊന്ന് പുറത്തേക്ക് എൻ്റെയാണ് കേട്ടോ, എൻ്റെ അളവിലാണ് ഞാനിത് ചെയ്തത്. അപ്പം ഞാനൊന്ന് ഇട്ടിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങണമെങ്കിലും നമുക്ക് ബാക്ക് ഇങ്ങനെ വല്ലാണ്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. നല്ല സിറ്റിയാണ് ഞങ്ങളുടെ ഷോപ്പ് ഇരിക്കുന്ന ഭാഗത്ത്, അങ്ങോട്ടേക്കൊക്കെ നടന്നൊക്കെ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ടക്ക് ഇട്ടില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ടക്ക് ഇടണമെങ്കിൽ ബാക്കിൽ ടക്കൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ലൈനിങ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ലൈനിങ് അത്ര ബോറാവില്ല. ലൈനിങ് ഇല്ലാണ്ട് ടക്കൊക്കെ ഇട്ട് ഭയങ്കര ഫിറ്റിങ്ങിലൊക്കെ നടക്കുമ്പോഴേ എന്തിനാണ് വെറുതെ. അപ്പോൾ അതാ നോക്കിയേ,
നമ്മുടെ ഷോൾഡറൊക്കെ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സൈഡ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ മാർക്കിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ മാർക്കിലൂടെ ഈ നെക്കിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പെട്ടെന്ന് കഴിയണ പോലെ തോന്നും ടോപ്പ്. എനിക്ക് ബോട്ടം അടിക്കുന്നതിനേക്കാളും എളുപ്പമായിട്ട് ടോപ്പ് തോന്നാറുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ പെട്ടെന്ന് കഴിയുക അതിൻ്റെ പണി. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, കൈവെക്കാനൊക്കെ ഇച്ചിരി പാടായിരിക്കും നമ്മൾ റൗണ്ടിൽ, എന്നാലും കുഴപ്പമൊന്നുമില്ല. ചെയ്ത് ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ എല്ലാം എളുപ്പമാണെന്നേ. പിന്നെ ഇതുപോലെയൊക്കെ കുർത്തിയൊക്കെ തയ്ച്ചിട്ട് നിങ്ങൾ സെയിലാക്കുകയാണെങ്കിൽ ഒരു 450-500 രൂപ ഒക്കെ ഇതുപോലത്തെ കുർത്തിയൊക്കെ നമുക്ക് വിൽക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ദാ അവിടെ അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അടിക്കാം. ഓക്കെ, ആദ്യം ഈ നെക്ക് ഫിനിഷ് ചെയ്യണ എങ്ങനെയെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല, നോക്കോട്ടെ. ബാക്ക് നെക്കേ ഇങ്ങനെ ക്ലിയർ ആയിട്ട് വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു പോയാൽ മതി. വേണമെങ്കിൽ ഹെമ്മിങ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ വീട്ടിലിടാനെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. ഇത് പിന്നെ പ്രത്യേകത എന്താണ്, 1.5 മീറ്റർ കഴിഞ്ഞൊരു ഇച്ചിരിയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ, 1.75 എന്ന് പറയാനില്ല. അത്രയും കുറവ് തുണിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് വെച്ചൊക്കെ ഒരു കുർത്തി ചെയ്യാതും ചെറിയ ആളൊന്നും അല്ല ഞാൻ, ഇച്ചിരി വലിയ ആൾ തന്നെയാണ്, ഇത്തിരി വണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും നല്ല അടിപൊളിയായിട്ടൊരു കുർത്തി ചെയ്യാൻ പറ്റിയെങ്കിൽ, ഇതുപോലെ കുഞ്ഞു കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയരുത്, 2 കഷ്ണമൊക്കെ ആഡ് ചെയ്തിട്ട് ഇതേപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്ലിറ്റ് ഇടുകയാണ്. എന്നാൽ കറക്റ്റായിട്ട് മടക്കി പോവാം. സ്ലിറ്റ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, നൂല് പൊട്ടിപ്പോകരുത് കേട്ടോ സ്ലിറ്റിൽ. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് എടുത്ത് കോർത്തിട്ട് പിന്നെയും തയ്ക്കുമ്പോൾ അവിടെ ഒരു കെട്ട് വീഴുമല്ലോ, അപ്പോൾ അതൊക്കെ ബോറാണ്. നമ്മൾ ശ്രദ്ധിച്ചടിക്കണം, സ്ലിറ്റ് അടിക്കുമ്പോൾ ചുളിവൊന്നും വീഴരുത്, നല്ല നീറ്റായിട്ട് അടിക്കണം കേട്ടോ. നമ്മളിങ്ങനെ സ്ലിറ്റിൻ്റെ ആ ഭാഗം നല്ല നേരെ വെട്ടിയിട്ടുണ്ടെങ്കിൽ ചുളിവൊന്നും വരില്ല കേട്ടോ. അത് ചരിച്ചൊക്കെ വെട്ടി കുറച്ചുകൂടെ ഫ്ലെയർ ഇരിക്കട്ടെ എന്നൊക്കെ കരുതി വെട്ടി വരുമ്പോഴാണ് ചുളിവൊക്കെ വീഴുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്ലിറ്റിൻ്റെ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുത്തി നിർത്തിയിട്ട് തിരിഞ്ഞു പോകാം. ഇവിടെ നിന്നായിട്ട് തിരിഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ചാനൽ കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണം കേട്ടോ. ഞാനേ അതിൻ്റെ ആ വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം കേട്ടോ. ഇന്ന് ഞാനൊരു അടിപൊളി കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കടല വെച്ചിട്ടൊരു കുറുമയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മാസ് വെച്ച്, മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ എന്താ പറയുക, ഉണക്കമീൻ പോലത്തെ ലക്ഷദ്വീപിനൊക്കെ കിട്ടൂലേ, ആ സംഭവം വെച്ചിട്ടൊരു ചമ്മന്തിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഡേ ഇൻ മൈ ലൈഫ് പോലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം. അപ്പോൾ നിങ്ങളതൊന്ന് കയറി കണ്ടുവെക്കണം കേട്ടോ. എന്നിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ഡേ ഇൻ മൈ ലൈഫൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോയിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ കുർത്തിയുടെ സ്ലിറ്റിൻ്റെ 4 സൈഡും നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടിഭാഗം ഒന്ന് വെട്ടി ലെവൽ ചെയ്യണം. ഇങ്ങനെ കറക്റ്റാക്കി ഇട്ടിട്ടിന് ശേഷം സൈഡിൽ നിന്ന് ഇങ്ങനെ ഇത്തിരി ഒന്ന് കയറ്റി ഒന്ന് ലെവലാക്കി വെട്ടിക്കൊടുക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ പീസൊക്കെ ആഡ് ചെയ്തേക്കണോണ്ട് തന്നെ അടിച്ച് വരുമ്പോൾ ഒന്ന് നീണ്ടൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ലെവൽ ചെയ്യാം. ഇനി നമുക്ക് അടിഭാഗം മടക്കി തയ്ക്കാൻ കൂടെ ചെയ്താൽ മതി. പിന്നെ കൈ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അടിഭാഗം മടക്കി തയ്ക്കാം. അറ്റം വരെ അടിക്കുക കേട്ടോ. സ്ലിറ്റൊക്കെ അടിക്കുമ്പോഴും അടി അടിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞ പോലെ കെട്ട് വീഴാണ്ടും നൂല് പൊട്ടിപ്പോകാണ്ടൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, മറ്റേ സൈഡും അടിക്കാം. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് കൈ റെഡിയാക്കി എടുക്കണം. കൈ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ കട്ട് ചെയ്തപ്പോൾ തന്നെ ഈ പീസ് കട്ട് ചെയ്തത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതെടുക്കാം. എന്താ ഇതിൻ്റെ ചീത്ത വശത്തു നിന്ന് നല്ല വശത്തേക്കാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ ദാ ഈ പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് കണ്ട, ഒരു ചരിവ് കണ്ട, തുണി ആ മെറ്റീരിയലിന് കണ്ട, ഇവിടെ അതിൻ്റെ വീതി കൂടിയ ഭാഗമാണ് നമ്മുടെ മടക്കി തയ്ക്കേണ്ട ഭാഗം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുക്കാം. ആ ഭാഗത്ത് നമുക്ക് മോൾ ഭാഗത്തായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് 1/4 ഇഞ്ച് മടക്കിയിട്ട് അറ്റം വരെ അടിക്കാം കണ്ടോ. അപ്പോൾ ദാ നമ്പർ പിന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അഡ്വാൻസ് ക്ലാസ്സാണ്, അടിപൊളി ക്ലാസ്സാണ് കേട്ടോ. കുറച്ചൊക്കെ തയ്യൽ അറിയാവുന്നവർക്ക് നല്ല ധൈര്യം കിട്ടാനും നല്ല തയ്യൽ പ്രൊഫഷണലായിട്ട് എടുക്കാനൊക്കെ ഈ ക്ലാസ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചേരണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ വെബ്സൈറ്റ് വഴി, അതായത് ലിങ്ക് വഴിയാണ് നിങ്ങൾക്ക് ക്ലാസ് ഇട്ട് തരണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കയറണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഓക്കെ, അപ്പോൾ എന്താ നമ്മുടെ ആ പീസ് ഉണ്ടല്ലോ നീല പീസ്, ഞാൻ
ചീത്ത വശത്താണ് കേട്ടോ വെച്ചേക്കണത്. അതിൻ്റെ നല്ല വശം, നീല പീസിൻ്റെ നല്ല വശം, ഈ മറ്റേ തുണിയുടെ ചീത്ത വശവും കൂടെ ചേർത്ത് വെച്ചേക്കണം. എന്നിട്ട് ഇതാ ഇങ്ങോട്ട് മറിച്ച് ഇങ്ങനെ വെച്ചു അടിക്കും കണ്ടോ. അപ്പം നല്ല വശം നല്ല വശം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മറിഞ്ഞ് വരൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുഞ്ഞു പീസിൻ്റെ നല്ല വശത്ത് ഈ മറ്റേ കയ്യിൻ്റെ വലിയ പീസിൻ്റെ ചീത്ത വശം ചേർത്ത് വയ്ക്കുക. എന്നാലാണ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് മറിഞ്ഞു വരുള്ളൂ. തയ്ച്ചൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞ് പോകുമ്പോൾ അഴിക്കണം എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ ടെൻഷനല്ലേ. എനിക്കാണെങ്കിൽ ദേഷ്യവും വരും, എന്നാലും അഴിക്കേണ്ട വന്നാൽ അഴിക്കുകയും ചെയ്യണം. പിന്നെ ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റയോണായതുകൊണ്ട് തന്നെ അഴിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഴിച്ചാൽ അപ്പോൾ തുണി കീറും, ആ സൈസ് ആയിരിക്കുമല്ലോ റയോൺ മെറ്റീരിയൽ. സൂക്ഷിച്ച് അടിക്കുക അഴിക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ യൂസ് ചെയ്യാനാണെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ നോക്കിയേ, അറ്റം വരെ നമുക്ക് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടെ, ഇപ്പോൾ ഒരു നല്ല ഭംഗിയിൽ അത്രയും വീതിയിൽ വെച്ചപ്പോൾ നല്ല ഭംഗിയിൽ അത് വന്നിട്ടുണ്ട്. ഇനി കൈവണ്ണം ഇങ്ങനെ മാർക്കേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് ഇതിങ്ങനെ ഇതായി ഇവിടെ ഇങ്ങനെ മടക്കുക. ഈ എൻഡൊന്നും നമുക്ക് അടിച്ചേക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടണം. അപ്പോൾ മറ്റേ കയ്യിൽ പീസ് പിടിപ്പിച്ചിട്ടില്ല എങ്കിലും നമുക്കതും കൂടെ ചേർത്തിട്ടിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും, അവിടെ ഇങ്ങനെ ചുളുങ്ങിക്കിടക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ ഇതായതുപോലെ രണ്ട് പീസും കൂടെ നല്ല വശം ചേർത്ത് വയ്ക്കുക. എന്നിട്ട് സൈഡ് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ കുക്കിംഗ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിൽ ക്ലാസ്സിൽ ചേരണം എന്നുള്ളവർ വിളിക്കുക കേട്ടോ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതിൻ്റെ അകത്ത് നമ്പറൊക്കെ വെച്ചേക്കാം. ഇതാ ഞാൻ നോട്ട്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് സൈഡാണെന്ന് അറിയാൻ വേണ്ടിയിട്ടേ. കുഴിച്ച് ഒരു അറേഞ്ച് വെട്ടി കളഞ്ഞോളൂ കേട്ടോ, ഒരുപാടൊന്നും വെട്ടിയിട്ടില്ല. ഇനി നമുക്ക് എന്നാ ഈ സൈഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക അറ്റം വരെ. കണ്ടോ, ഇങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യുമ്പോഴേ തെന്നിയൊന്നും പോവാതിരിക്കാനാണ്. ഇനി കൈവണ്ണം നോക്കുക, എത്രയും ചെയ്യണം നോക്കുക. ഞാനപ്പോൾ മെഷീനുമ്പോൾ തന്നെ ടേപ്പ് ഉണ്ടല്ലോ, അതിലളന്നു. 6 ഇഞ്ചാണ് എൻ്റെ കൈവണ്ണം. ഇനി ആം ഹോള് നമ്മുടെ കുർത്തി എടുക്കുക. കുർത്തിയുടെ ആം ഹോള് വെച്ച് നോക്കിയിട്ട് കറക്റ്റ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇത് പിടിപ്പിക്കുന്നതിന് മുമ്പ് ഈ ആം ഹോള് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കണം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ടൈറ്റായൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത് നോക്കാതെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അഴിക്കേണ്ടി വരുവേ. ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി ആ പോയിന്റിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. എനിക്ക് കറക്റ്റാണ് കേട്ടോ തയ്ച്ച് കഴിഞ്ഞപ്പോൾ. പിന്നെ എൻ്റെ അളവൊക്കെ എനിക്ക് ബൈ ഹാർട്ടാണല്ലോ, കണ്ണുടച്ച് ചെയ്യാൻ പറ്റും. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കൂട്ടാം. സ്ഥിരമായിട്ട് തയ്ച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവരവരുടെ അളവുകളും അല്ലെങ്കിൽ അവരുടെ മക്കളുടെ അളവൊക്കെ കറക്റ്റ് ഇതായിരിക്കും. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഫ്രണ്ട് സൈഡ് കുഴിച്ച് വെട്ടിയിട്ടുണ്ടല്ലോ, അത് നമ്മൾ നോട്ട്സൊക്കെ ഇട്ട് വെച്ചിട്ടില്ലേ. ഇതാ ഇവിടെ ഇവിടെ ഇവിടെയാണ്. അപ്പോൾ ഈ നോട്ട്സ് ഇട്ട് വെച്ചേക്കണത് ഫ്രണ്ട് സൈഡിൽ വരണ വിധത്തിൽ തന്നെ വെക്കണം കേട്ടോ. തിരിഞ്ഞ് പോകരുത്, അതൊക്കെ ശ്രദ്ധിക്കണം. ഫ്രണ്ട് സൈഡ് കുഴിച്ച് വെട്ടിയത് ഫ്രണ്ട് സൈഡിൽ തന്നെ വരണം. ഓക്കെ, ഇതാ ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് റൗണ്ടിൽ അടിച്ചെടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ അപ്പുറത്ത് സൈഡിൽ കൈയും കൂടെ പിടിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് കൈ റെഡിയായി കിട്ടും. അപ്പോൾ ആ നമ്പർ വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻ്റ് ഇടാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ ഈ കുർത്തിയുടെ കട്ടിംഗ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ എൻ്റെ സ്ക്രീനിൽ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അതിൽ കട്ടിംഗ് വീഡിയോയുടെ ലിങ്ക് ഞാൻ വെച്ചേക്കാം. അപ്പോൾ കട്ട് ചെറിയ കഷ്ണം തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള കുർത്തിയൊക്കെ തയ്ച്ചെടുക്കാന്നുണ്ടെങ്കിൽ വെറുതെ മിസ്സാക്കണ്ടല്ലോ. അപ്പോൾ ഒന്ന് കണ്ട് നോക്കുക, എന്നിട്ട് സ്റ്റിച്ചിങ് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ കൈയും കൂടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം അപ്പുറത്തെ കൈ അറ്റാച്ച് ചെയ്ത് നമുക്ക് കുർത്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ റൗണ്ടിൽ തന്നെ കയറ്റാൻ ശ്രമിക്കുക കേട്ടോ. കൈ എന്നാലാണ് കൂടുതൽ നീറ്റ് ആവുള്ളൂ. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നവരോട് എപ്പോഴും ഞാൻ പറയണ കാര്യമാണ്, അവർ വട്ടത്തിൽ നേരെ കൈ അടിച്ചിട്ട് സൈഡ് കൂട്ടാൻ പോകുമ്പോൾ ഞാൻ സമ്മതിക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്താലാണ് അത് ഫിനിഷിങ് വരുള്ളൂ, നല്ല ഭംഗിയിൽ കൈക്കുഴിയൊക്കെ വരും. അപ്പോൾ ആ കൈയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പുറത്തെ കൈയും കൂടെ അടിച്ച് നല്ല സുന്ദരി കുർത്തേനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫുള്ളായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. എന്താ നോക്കിയേ, കണ്ട സൂപ്പർ ആയിട്ടില്ലേ. ഞാൻ ബൊമ്മയിലൊന്നും ഇട്ടില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാകത്തിലുള്ള ബൊമ്മ ഞാൻ മാത്രമേ ഉള്ളൂ. ഇത്രയും തടിയുള്ള ബൊമ്മ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന രണ്ട് ബൊമ്മകളും കുഞ്ഞു കുഞ്ഞു ബൊമ്മകളാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി തയ്ച്ചൊരു ഉടുപ്പുണ്ടല്ലോ, നീല ഉടുപ്പ്.
അതിൻ്റെ ലോട്ട് എടുത്തിട്ടില്ല. എല്ലാവരും കമൻറ്റ് ഇട്ടോട്ടോ ആ വീഡിയോയിൽ. ഓക്കേ.